ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമി കൊച്ചി. എൻ്റെ പേര് ആശിഷ് മാത്യു. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് വെച്ചാൽ, നമുക്കറിയാം അല്ലേ, RRBPU പ്രിലിംസ് എക്സാംസിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു അല്ലേ. August 1st ഒരു എക്സാം ഉണ്ടായിരുന്നു, 4 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ റീസണിങ് വെച്ച് നോക്കിയാൽ ക്വാണ്ട് കുറച്ച് ഷിഫ്റ്റിൽ കുറച്ച് പാടായിരുന്നു, എന്നാലും കുറച്ച് നമുക്ക് ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്കൊന്ന് നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്പർ സീരീസ് ആണ് നോക്കുന്നത്. മിസ്സിംഗ് സീരീസ് നമുക്ക് കുറച്ച് സ്റ്റുഡൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ഓരോന്നായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ സെക്കൻഡ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഞാനിത് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ 180 750 ÷ 4 ആണ് 187.5. ഓക്കെ, പിന്നെ ഇതെന്താണ് ഇവിടെ വരുന്നത്, 750 നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്ര വരും, 250. ഓക്കെ, ഇവിടെ എന്താ വരേണ്ടത്, ഇത്ര വരണം നോക്കി. ഇവിടെ നമ്മൾ 750 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 250 കിട്ടി. 250 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും, 125 അല്ലേ. ഈ 125 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക അല്ലേ, എത്ര വരും നോക്കി, 1 × 4. ഓക്കെ, അപ്പം ഡിവിഷൻ നടത്തിയാൽ മതി അല്ലേ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിവിഷൻ കേസസ് ചെയ്താൽ നമുക്ക് ആൻസർ ഈസിലി കിട്ടും. ഓക്കെ, ലെഫ്റ്റ് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോഴാണ് ഡിവിഷൻ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓക്കെ അത് ടഫായിട്ട് തോന്നുവാണെങ്കിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, തിരിച്ച് ചെയ്താലും മതി. ഓക്കെ, നമ്മൾ സാധാരണ രീതി ചെയ്താൽ റൈറ്റ് ടു ലെഫ്റ്റ് പോയാൽ എങ്ങനെയായിരിക്കും വരുന്നത്, നോക്കി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നോക്കി ഇവിടെ × 3. ഓക്കെ, ഇവിടെ ഡിവൈഡഡ് ബൈ 4. ഇവിടെ എന്താ വരേണ്ടത്, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സംതിങ് ബൈ 2, 250 ആവണമെങ്കിൽ അത് 500 ആണ് അല്ലേ. ഇവിടെ എന്താ വരേണ്ടത്, × 2. പാറ്റേൺ ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 500. സെക്കൻഡ് നോക്കി, ഇവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ കിട്ടും. നോക്കി ഇവിടെ പ്ലസ്, ഇവിടെ −5, ഇവിടെ എത്രയാണ്, −15, ഇവിടെ 960 980 അല്ലേ, −25, ഇവിടെ എത്രയാണ്, 930 ആണെങ്കിൽ 960 അല്ലേ. അപ്പം −30, ഇവിടെ എന്താണ് ഡിഫറൻസസ് 10 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എത്ര വരേണ്ട, −44. 925 നിന്ന് 45 കുറച്ച് എത്ര വരുന്നത്, 880. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ 880, സെക്കൻഡ് ഡിഫറൻസ് 10 ആയിരുന്നു അല്ലേ. നെക്സ്റ്റ് നോക്കിയാൽ ഇവിടെയും ഡിഫറൻസ് നോക്കി കിട്ടുമെന്ന് തോന്നുന്നു. ഇത് 2, ഇത് 4, ഇത് 8, ഇത് എത്രയാണ്, 60 ആണെങ്കിൽ 16. ഓക്കെ, ഡിഫറൻസസ് ഡബിൾ ആവുകയാണ്. അപ്പോൾ ഇവിടെ 32 വരും. 74 + 32 എത്ര വരുന്നത്, 76 86 96 106. ഓക്കെ, ആൻസർ കിട്ടുന്നുണ്ട്, 106. ഓക്കെ, ഫോർത്ത് നോക്കി ഇവിടെ ഡിഫറൻസ് നോക്കി കിട്ടുമെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ എത്രയാണ്, +11 −7 + 5 അല്ലേ. ഇവിടെ നോക്കി എന്താ വരുന്നത്, −3 അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കി എന്താണ്, എല്ലാം പ്രൈം നമ്പേഴ്സ്. അപ്പം നെക്സ്റ്റ് 2 ആണ് വരുന്നത്, +2. ഓക്കെ, 96. ഈസി ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് നോക്കി, ഇതെന്നാണ് നമ്പേഴ്സ് അങ്ങ് ഡ്രാസ്റ്റിക്കലി കൂടുവാണ്. അപ്പോൾ ഇവിടെ എന്താ പാറ്റേൺ, നോക്കി × 1 + 2, ഇവിടെ × 2 + 3. ഓക്കെ, 23 × 3 + 4 = 73 ആണ്. 73 × 4 + 5, ഇവിടെ എന്താ വരേണ്ടത്, × 5 + 6. ഇത്ര വരും നോക്കി, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. × 5 എന്ന് പറയുമ്പോൾ 35 48 അല്ലേ, 10 40 അല്ലേ. 1 4 8 5 + 6 എന്ന് പറയുമ്പോൾ 1 4 9. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി ആയിരുന്നു അല്ലേ. കാരണം അപ്രോക്സിമേഷൻ ആകെ ഉണ്ടായിരുന്ന ഒരു ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഷിഫ്റ്റിൽ. ബാക്കി ഒറ്റ ഷിഫ്റ്റ് പോലും നമുക്ക് നമ്മുടെ അപ്രോക്സിമേഷൻ കാണാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്രോക്സിമേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ നമ്പർ സീരീസ് ഒരു ഈസി മോഡലായിരുന്നു. ഓക്കെ, റോങ്ങും ഉണ്ടായിരുന്നു, മിസ്സിങ്ങും. റോങ് എനിക്കൊന്ന് ലാസ്റ്റ് ഷിഫ്റ്റ്സിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഈസി ലെവലായിരുന്നു. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഈസി ആണല്ലോ. എന്താണ് ഇവിടെ എത്ര വരുന്നത്, നമുക്ക് സിംബിൾസിൻ്റെ സൈൻ ഇവിടെ പോസിറ്റീവ്, പ്രോഡക്റ്റ് 15 ×8 എന്താണ്, 5 ആണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെയും പോസിറ്റീവ് ആണ് രണ്ടും. പ്രോഡക്റ്റ് 10 ×7 = 5.
കമ്പയർ ചെയ്യുമ്പോൾ ഫൈവ് ഫൈവ് ആയിട്ട് ഈക്വൽ ഫൈവ് ടുവിനേക്കാളും വലുത് ത്രീ ഫൈവിനേക്കാളും ചെറുതാണ്. ഓക്കെ, വലുതും ചെറുതും വരുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നോ റിലേഷൻ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താൽ ഇവിടെ നിന്നാണ് പ്ലസ് പ്ലസ് ആണ്, അപ്പം റൂട്ട്സ് എന്തായിരിക്കും വരുന്നത്? മൈനസ് ആയിരിക്കും അല്ലെ. രണ്ട് സ്ഥലത്ത് റൂട്ട്സ് മൈനസ്, ഇവിടെ മൈനസ് പ്ലസ് എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ്. ഓക്കെ, പ്രോഡക്റ്റ് 27 ഫൈവ് ആൻഡ് ഫോർ, ഇവിടെ പ്രോഡക്റ്റ് 63 സം 50 അല്ലേ, 7 ഉം 9. ഓക്കെ, കറക്റ്റ് ആണോ? സോറി, 7 8 56 ആണ് അല്ലേ. 56 എന്ന് പറയുമ്പോൾ 8 10 7. ഓക്കെ, 8 10 7, 8 ഉം 7 ഉം. പക്ഷേ ഇവിടെ 8 ഉള്ളത് കൊണ്ട് 8 വെച്ച് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇവിടെ വരും -5 -4 +1, 7/8 എന്ന് പറഞ്ഞാൽ 0.something. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ അത് മതിയല്ലോ. ഓക്കെ, കാരണം പോസിറ്റീവ് ആണ്. കാണുമ്പോഴേ അറിയാം നമ്മുടെ ആൻസർ എന്തായിരിക്കും. വൈ ആണ് വലിയ അല്ലേ, സിനേക്കാളും വൈ ആണ് വലിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താൽ ഇതും ഈസി ലെവലായിരുന്നു അല്ലേ. ഇവിടെ എന്താണ് മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പ്ലസ് മൈനസ്. ഓക്കെ, സം 10, പ്രോഡക്റ്റ് 10, സം 1 9 അല്ലേ. 10 ഉം 1 ഉം എടുത്തിട്ട് കാര്യമില്ല അല്ലേ, വേറെ കേസസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ രണ്ടും പോസിറ്റീവ്, 12 4 3. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് 10 എല്ലാത്തിനേക്കാളും വലുതാണ്, പക്ഷെ -1 ഇവരെക്കാളില്ല ചെറുതാണ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ക്വാഡ്രാറ്റിക് നമുക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് പോരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഏതാണ് മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലസ് മൈനസ്? ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് 14 5 7 2. നെക്സ്റ്റ് ഇവിടെ ഈസി ആണല്ലോ, പ്രോഡക്റ്റ് 64 7 16, പോസിറ്റീവ് ആണ്. പിന്നെ പോസിറ്റീവ് 8 8. കമ്പയർ ചെയ്യുക, 8 രണ്ട് നമ്പേഴ്സിനേക്കാളും വലുതാണ് അല്ലേ. ഇപ്പം എക്സ് ലെസ് ദാൻ വൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്താൽ, ഓക്കെ നെക്സ്റ്റ് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ മൈനസ് പ്ലസ് 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 മൈനസ് മൈനസ് പ്ലസ്. ഓക്കെ, കമ്പയർ ചെയ്ത് ഇവിടെ നമുക്ക് 4 3 എഴുതാം. ഇവിടെ പ്രോഡക്റ്റ് 15 3 5 3 അല്ലേ, -5. കമ്പയർ ചെയ്യുക, +4 ഇതിനേക്കാളും രണ്ടും വലുതാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ. ഓക്കെ, അടുത്ത ഒരു നമ്മുടെ ടാബുലാർ പസിൽ ആയിരുന്നു, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡേറ്റ ഗിവൻ ഷോസ് 3 കോളേജ് സ്റ്റുഡൻസ് ഹു എൻറോൾഡ് ഫോർ ഫോറിൻ ലാംഗ്വേജസ്. ഓക്കെ, ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ. ഓക്കെ, അപ്പം 3 കോളേജുണ്ട്, ABC, അതിൽ മെയിലും ഫീമെയിലും ഉണ്ട്. എത്ര മെയില് ഫ്രഞ്ചിലും ജർമ്മനിലും എൻറോൾ ചെയ്തെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു എൻറോൾഡ് ഇൻ ജർമ്മൻ അല്ലേ, ജർമ്മൻ ലാംഗ്വേജ് ഫ്രോം ഹു എൻറോൾഡ് ഇൻ ജർമ്മൻ ലാംഗ്വേജ് ഫ്രോം ഓൾ ദ കോളേജസ്. അതൊന്ന് ജർമ്മൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് സമ്മ ചെയ്താൽ മതി അല്ലേ. ഓക്കെ, ആവറേജ് ആണ് ചോദിച്ചേക്കുന്നത്, കൺഫേം ചെയ്തേക്ക് ആവറേജ്. അത് ഈസി അല്ലേ, ആഡ് ചെയ്ത് നോക്കുക എത്ര വരും. 52 + 48 100 + 20 120 120 by 3 എത്ര വരുന്നത്? ആവറേജ് അല്ലേ, 120 by 3 എന്ന് പറയുമ്പോൾ 40. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റുഡൻസ് ഹു എൻറോൾഡ് ഇൻ ജർമ്മൻ ഫ്രോം ANC is how much more than students enrolled from French in the same college. Okay, percentage aanu alle, ANC German French students ennaanu parayunnathu alle. ANC nu parayumbo ANC ഇതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 42 50 70, ഇവിടെ 100 അല്ലേ. അപ്പോൾ ഫ്രഞ്ച് ജർമ്മൻ കൂടുതലാണ് അല്ലേ, 100 ഇത് 70. ഓക്കെ, ഈസി ആണല്ലോ അല്ലേ. 100 ഏതാണ്? ജർമ്മൻ 100 ഉം ഫ്രഞ്ച് 70. ഓക്കെ, അപ്പം
more or less വരുമ്പോൾ ഡിഫറൻസ് ഇവിടെ എഴുതുക than കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രഞ്ച് 30/17 100 zeros ക്യാൻസൽ ചെയ്യുക 300/7 എത്ര വരുന്നത് 7 4s are 28 ആണ് ഓക്കേ 2 വരും അല്ലേ 300/7 7 4s are 28 2 42 42.4 നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ വാട്ട് ഇസ് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് മെയിൽ സ്റ്റുഡൻസ് ഇൻ എ ആൻഡ് ബി ടു ദ ഫീമെയിൽ ഇൻ ബി ആൻഡ് സി മെയിൽ സ്റ്റുഡൻസ് ഇൻ എ ആൻഡ് ബി മെയിൽ സ്റ്റുഡൻസ് എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എത്ര 50 80 ഫീമെയിൽ ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ 30 + 20 = 50 54 = 62 ഓക്കെ 62 ഇവിടെ എത്ര വരുന്നത് 80 is to 62 കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ചെയ്യുക 40 is to 30 ആൻസർ 40 is to 31 ആയിരിക്കും ഓക്കെ ഓക്കെ ഇനി നമുക്ക് കുറച്ച് വേർഡ് പ്രോബ്ലംസ് നോക്കാം എന്താ തന്നിരിക്കുന്ന വർക്ക് ഈസ് ഫിനിഷ്ഡ് ബൈ എ ബി ആൻഡ് സി ഇൻ 8 6 12 ഡേയ്സ് ഓക്കെ അതിന് നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം ടോട്ടൽ വർക്ക് ഇവിടെ എത്രയായിരിക്കും 24 അല്ലേ എയിൻ്റെ എഫിഷ്യൻസി 3 ബിന്റെ 4 സീൻ്റെ 2 ഈ കണ്ടീഷൻ ആൻഡ് ഓൾ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗെദർ ആഫ്റ്റർ 2 ഡേയ്സ് ചെയ്ത് അപ്പം 2 ദിവസം കഴിഞ്ഞാണ് ഈ ലീവ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ 2 ദിവസം കൊണ്ട് എത്ര വർക്ക് തീരും ഇവിടെ നോക്കി 1 ദിവസം കൊണ്ട് 6 9 18 വർക്ക് തീരും 2 ദിവസം കൊണ്ട് മിച്ചമുള്ള വർക്ക് എത്രയുണ്ട് 6 2 പേരും കൂടിയാണ് ചെയ്യുന്നത് ബി ആൻഡ് സി അല്ലേ 6 by 6 1 അപ്പോൾ ഡേയ്സ് എത്ര എടുക്കും 1 ദിവസം കൊണ്ട് അല്ല 1 ഡേ കൊണ്ട് റിമൈനിങ് വർക്ക് തീരും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ വന്നിരിക്കുന്നത് ഓക്കെ എ ഇൻവെസ്റ്റഡ് 3500 ബി 4000 ആഫ്റ്റർ 6 മന്ത്സ് എന്ന് പറയുമ്പോൾ വിഡ്രോ 500 ഓക്കെ 3500 അപ്പോൾ 6 മാസത്തേന് ഇത് 6 മാസത്തേന് ഇവിടെ 1 വർഷം ഓക്കെ എത്ര വരും നോക്കി ഇവിടെ 3500 is to ഇത് എത്രയാ 24,000 എത്ര വരും 35 × 6 എന്ന് പറഞ്ഞാൽ 30 18 20 ഓക്കെ 21,000 സം ഒന്ന് എടുക്കുക 00054 ഓക്കെ 45,000 ഓക്കെ സോറി 12 ആണല്ലേ കാരണം ഇവിടെ മന്ത്സ് അല്ലേ എടുത്തത് അല്ലേ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തേക്കാം 45 × 12 എന്ന് പറഞ്ഞാൽ എത്രയാണ് 420 കോമൺ ആയിട്ടുള്ള ക്യാൻസൽ ചെയ്യുക ഓക്കെ ഇത് എത്ര വരും 42 is to 45 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത് 20 42 45 3 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ അല്ലേ ഇവരുടെ എത്ര കിട്ടും നമ്മുടെ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എത്ര കിട്ടുന്നത് 114 is to 50 ഓക്കെ തന്നിരിക്കുന്നത് എന്താണ് ബിക്ക് കിട്ടിയ ടോട്ടൽ ഷെയർ തന്നിരിക്കുന്നത് 3 515:3000 ആണെങ്കിൽ 1:2 ടോട്ടൽ ഷെയർ ഇപ്പോൾ 20 15 29 വാല്യൂ വെച്ചിരിക്കുന്നത് എത്രയായിരിക്കും 5000 ഓക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ കാരണം 1:3 എത്ര ഇവിടെ വരുന്നത് 200 ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്യുക അല്ലേ അപ്പോൾ 29 എത്രയായിരിക്കും 5800 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഇതും ഈസി ആയിരുന്നു ഓക്കെ 5 years hence ദ റേഷ്യോ ഓഫ് എ ആൻഡ് ബി ഇസ് 5:6 ഓക്കെ പ്രസൻറ്റ് ഏജ് ഓഫ് ബി ഇസ് 31 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ബിയുടെ ഏജ് എത്രയായിരിക്കും 36 ആയിരിക്കും ഓക്കെ അപ്പം 6:36 ആണെങ്കിൽ 5:30 എത്രയാണ് 30 ഓക്കെ അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഹൗ മെനി ഇയേഴ്സ് ഏജ് ഓഫ് എ വിൽ ബി 40
അപ്പൊ 5 വർഷം കഴിഞ്ഞുള്ള കേസാണ് ഇതിന്റെ 30 ആവുന്നത് അല്ലെ. ഇപ്പൊ പ്രസന്റ് ഏജ് അങ്ങനെയാണെങ്കിൽ എത്രയായി ഇതിന്റെ 15 40 വയസ്സാണ് എത്ര സമയം എടുക്കും 15 വർഷം ആൻസർ 15 ഇയേഴ്സ് കേട്ടോ 10 ഇയേഴ്സ് എടുത്തില്ല കാരണം ഈ 30 എന്ന് പറഞ്ഞാൽ എന്താണ് 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് ആണ് ഇതിന്റെ ഓക്കെ. അപ്പൊ നമ്മൾ പ്രസന്റ് ഏജിലോട്ട് പോയാൽ എയ്ക്ക് 25 വയസ്സേ ഉള്ളൂ 40 വയസ്സാവണമെങ്കിൽ 15 വർഷം കൂടി കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്, ഇൻ 300 ലിറ്റർ മിൽക്ക് സം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇസ് ആഡഡ് ആൻഡ് ദ റേഷ്യോ ബിക്കംസ് 5:1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിൽക്ക് 300 വാട്ടർ 60 നമുക്ക് എടുക്കാം. 42 ലിറ്റർ മിക്സ്ചർ ഇസ് ടേക്കൺ ആണ്. ഓക്കെ, അപ്പം ഇവരുടെ റേഷ്യോ 5:1 ആണ്. 42 ലിറ്റർ മാറ്റുവാണെങ്കിൽ മിൽക്കിൽ നിന്ന് എത്ര പോവും, 35 വാട്ടറിൽ നിന്ന്. ഓക്കെ, ഇവിടുന്ന് 35 കുറയ്ക്കുമ്പോൾ എത്ര ആയിരുന്നു നോക്കിയ, 40 കുറച്ചാൽ 260, 265 ഇവിടെ 53. ഓക്കെ, പിന്നെ ടേക്ക് നോട്ട് ആൻഡ് 3 ലിറ്റർ മിൽക്ക് ആൻഡ് 3 ലിറ്റർ വാട്ടർ ഇസ് ആഡ്. ഇവിടെ 268 ഇവിടെ 56. ഓക്കെ, റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്ത് ചെയ്യുക, 4 വെച്ച് ക്യാൻസൽ ചെയ്യുക. ഇവിടെ എത്ര വരും, 14. ഇവിടെ 4 6 24 അല്ലേ. സോറി, ഫൈനൽ റേഷ്യോ വരുന്നത് 67:14. ഓക്കെ, ഇപ്പം ഏകദേശം ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഓക്കെ, ട്രെയിനിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈസി ആയിരുന്നു. ഓക്കെ, ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഇസ് 250 ആൻഡ് പ്ലാറ്റ്ഫോം 200. ദ ട്രെയിൻ ക്രോസസ് പ്ലാറ്റ്ഫോം ഇൻ 30 സെക്കൻഡ്. ഓക്കെ, ഞങ്ങൾക്ക് സ്പീഡ് കിട്ടുള്ളൂ ട്രെയിനിൻ്റെ. 40 by 30 ഇത്ര വരുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യും. 18 by 5 54 kilometer. And the time it will take to cross a man running in the same direction. Same direction is 44 kilometer. But time is time, speed of the length of the train 250 divided by speed. അപ്പോൾ ടൈം ഇവിടെ ചോദിച്ചിരുന്നത് സെക്കൻഡ്സിലാണ്. അപ്പോൾ നമ്മൾ ഈ 45 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ 50, ഇവിടെ 10, ഇവിടെ 9. ടൈം എത്രയാണ് ഇവിടെ വരുന്നത്, 20 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 20 സെക്കൻഡ്സ് കൊണ്ട് ആ പേഴ്സണെ അല്ല ക്രോസ് ചെയ്യാൻ ട്രെയിന് 20 സെക്കൻഡ് മാത്രമാണ് എടുക്കുന്നത്. ഈസി ആയിരുന്നു അല്ലേ. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരുന്നത്. ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ബോട്ട് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 3 hours 20 minutes ഡൗൺ സ്ട്രീം ആൻഡ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പ് സ്ട്രീം 5 hours അല്ലേ. ഇപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാമല്ലോ സ്പീഡും ടൈമും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം ടേക്കൺ ടു ഗോ ഡൗൺ സ്ട്രീം എത്രയാണ്, 3 hours 20 minutes. അപ്പോൾ 10 by 3. അപ്പ് സ്ട്രീം പോകാൻ 5 hours. ഓക്കെ, ആക്ച്വലി ഇതെല്ലാം എത്ര വരുന്നേക്ക്, ടൈം ടേക്കൺ ഡൗൺ സ്ട്രീം ടൈം ടേക്കൺ അപ് സ്ട്രീം എത്രയാണ്, 2:3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പീഡ് എങ്ങനെയായിരിക്കും, ഡൗൺ സ്ട്രീം സ്പീഡ് ബൈ അപ് സ്ട്രീം സ്പീഡ് എത്ര എങ്ങനെയായിരിക്കും, റിവേഴ്സ് എടുക്കുക, 3:2. ചോദിച്ചേക്കുന്ന ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ബോട്ട്, സ്പീഡ് ഓഫ് സ്പീഡ് ഓഫ് ബോട്ടിൻ്റെ ഫോമുല എന്താണെന്ന് വെച്ചാൽ, 3+2/2, കറണ്ട് 3-2/2. ഓക്കെ, ഇവിടെ 5/2 is to 1/2. 2 ക്യാൻസൽ ചെയ്യുക, ആൻസർ 5 അല്ലേ. ഇതായിരിക്കും ഈസി അല്ലേ, കാരണം ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ ഇവിടുന്ന് ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചു, അതിനെ തിരിച്ചിട്ടപ്പോൾ സ്പീഡ് കിട്ടി. ഓക്കെ, ചോദിച്ചിരുന്ന എന്താണ്, റേഷ്യോ ഓഫ് ബോട്ട് റേഷ്യോ ഓഫ് കറണ്ട് സ്പീഡിൻ്റെ റേഷ്യോസ് ചോദിച്ചു. അത് കണ്ടുപിടിക്കാമല്ലോ, സ്പീഡ് ഓഫ് ബോട്ട് എന്താ, ഈ റേഷ്യോസ് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ബൈ 2 കറണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡിഫറൻസ് എടുത്തിട്ട് ബൈ 2 അല്ലേ. ആൻസർ 5:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, മാൻ സ്പെൻഡ്സ് 20,000 ഓൺ ഹൗസ് റെന്റ്. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് വെറുതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് അല്ലേ. 15% ഓഫ് ദ റിമൈനിങ് എമൗണ്ട് ഹി പെർച്ചേസ് 20 ഷെയർ ഓഫ് എ കമ്പനി, ദ റെസ്റ്റ് എമൗണ്ട് ഇസ് 51,000 അല്ലേ. അപ്പോൾ ഈ ബാക്കിയുള്ള ഈ കേസ് കിട്ടിയത് ബാക്കി 100% അവൻ്റെ ഉണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് 15% റിമൈനിങ് എമൗണ്ട് കൊണ്ട് ഷെയർ മേടിച്ചു, ബാക്കി 85% ആണ്. 51,000. ഓക്കെ, അപ്പോൾ ഈ ഷെയറിൻ്റെ റേഷ്യോ എടുത്താൽ നോക്കിയാൽ 3:70,
സെവൻറ്റീൻ റേഷ്യോൻ്റെ വാല്യൂ ആണ് 51,000 അല്ലേ. 1:3 ആയിരിക്കും 3,000. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷെയർ മേടിക്കാൻ എത്ര രൂപയാണ് മുടക്കിയേക്കുന്നത്? 9,000 ആണ്. ചോദിച്ചേക്കുന്നത് പ്രൈസ് ഓഫ് ദ ഷെയർ, ഒരു ഷെയറിന് എത്ര രൂപയാണ് കണ്ടുപിടിക്കുക? 20 ഷെയർ ആണ് മേടിച്ചത്, 9,000 റുപ്പീസ് കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഡിവൻഡി വെച്ച് ഡിവൈഡ് ചെയ്യുക, ആൻസർ 450. ഓക്കെ, അപ്പോൾ ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 450 രൂപ. ഓക്കെ, അപ്പോൾ ഈ 20,000 തന്നെ വെറുതെ ആണ്, അതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ലെവൽ കിട്ടി കാണും അല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റുഡൻസ് തന്ന ക്വസ്റ്റ്യൻസ് ഇത്രയാണ്, നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അടുത്ത് നമുക്കൊരു ബാർ ഡി ഐ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. Number of pages translated from English to Hindi language in different shops on two different days. English to Hindi translate either papers different shops. Okay, the Monday, Tuesday. Okay, questions easy aayirunnu, namukku adu oranaayittu nokkam. First question, find the difference between the total number of pages translated on Monday and Tuesday. Translation difference aanu choichu. Okay, അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാലോ, ഇത്ര വരുന്ന സംഭവം നോക്കിയാൽ. മൺഡേ എന്ന് പറയുമ്പോൾ 46 + 54 അല്ലെ, 100, 168, 170, 240, 298. ട്യൂസ്ഡേ എത്രയാണ്? 60. ആദ്യമേ നമുക്ക് ടെൻസ് ഒന്ന് ആഡ് ചെയ്യും. 200, 270, 338, 338, 344, 348, 354, 360. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ പേജസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഷോപ്പ് എ ഇൻ ബോത്ത് ഡേയ്സ് ഈസ് ഹൗ മച്ച് മോർ ഓർ ലെസ് ദാൻ ദ ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ട്രാൻസ്ലേറ്റഡ് ഓൺ ബോത്ത് ഡേയ്സ് ഇൻ ഷോപ്പ് എയില് രണ്ട് ദിവസം. ഷോപ്പ് എയില് രണ്ട് ദിവസം എത്രയാണ്? 68. 100, 108, 116. ഓക്കെ, ഇത് എത്രയാണ്? 69, 110, 118, 124. ടെന്നാണ് ഡിഫറൻസ് അല്ലേ. ഇവിടെ 114, 124. ഓക്കെ, ഡിഫറൻസ് 10 ആണ്. റേഷ്യോ ആണോ പെർസെൻറ്റേജ് ആണോ ഡിഫറൻസായി ചോദിച്ചിട്ടോ, എത്ര കൂടുതലാണ് കുറവാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡിഫറൻസ് ഇവിടെ, സോറി, ഇവിടെയല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇവിടെയും ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും. ഒരു സ്ഥലത്ത് 114, ഒരു സ്ഥലത്ത് 124 അല്ലേ. ഈ 114 ഡിഫറൻസ് 10. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആവറേജ് നമ്പർ ഓഫ് പേജസ് ട്രാൻസ്ലേറ്റഡ് ഇൻ എ ബി ഇ ഓൺ മൺഡേ. എ ബി ഇ ഓൺ മൺഡേ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്കെ, എ ബി 158. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം 158. അപ്പോൾ അതെന്തായിരുന്നു? So the average number of pages translated in BNC Tuesday. BNC Tuesday എന്ന് പറയുമ്പോൾ ഇവിടെ സം 140, 150, 75 അല്ലേ. ഓക്കെ, ഇവരുടെ ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, ഇവരുടെ ഡിഫറൻസ് എത്ര വരും? 100 ആയിരുന്നെങ്കിൽ, സോറി, 383 ആണ് ഡിഫറൻസ്. ല്ലേ,
ഓക്കെ 158-ന്റെ ആവറേജ് ആയിരുന്നു 158/2 ഓക്കെ 158/2 എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതിന്റെ ആൻസർ ചാറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക കേട്ടോ, കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക. ഈസിയാണ് അല്ലെ, നമ്മൾ ചെയ്ത മോഡൽ തന്നെയാണ് അല്ലെ. അപ്പം ഇതിന്റെ ആൻസർ സ്റ്റുഡൻസ് ചാറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സം വട്ട് ഫൈൻഡ് ദ സം ഓഫ് പേജസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ഷോപ്പ് എ ബി സി ഡി ഇ ഓൺ ട്യൂസ്ഡേ. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണല്ലോ, ട്യൂസ്ഡേ എന്ന് പറയുമ്പം 360 ആയിരുന്നല്ലോ അല്ലെ, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചാണ്. ഓക്കെ, ഓക്കെ, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതൊരു എന്താണ് ഒരു വെൻ ഡയഗ്രാം ബേസ്ഡ് കേസിലെ ഡി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പല സ്റ്റുഡൻസിനും ഇത് ചെയ്യാൻ സമയം കിട്ടിയില്ല, എന്നാലും ഇനി വരുന്ന അല്ലെ 7th August സ്റ്റുഡൻസ് നോക്കി വെച്ചത്. ഓക്കെ, വേറെ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദേർ ആർ 3 ഡിഫറെൻറ്റ് എൻട്രൻസ് എക്സാംസ്, ജി ആർ ഇ, ജി മാറ്റ് ആൻഡ് ക്ലാറ്റ്. ഒരു കാര്യം ചെയ്യാം, ജി ആർ ഇ, ഇത് നമ്മുടെ ക്ലാറ്റ്, ജി മാറ്റ് അല്ലേ. Certain number of students appear for these exams. Okay, each appears in at least one. Okay, appo ellar idinagathu ee moon examilum edengilum ornathilengilum appear cheyunu. First point nokka, 72% of the candidates appear for GRE. Okay, enna parna endana എന്നാണ് ഈ ടോട്ടൽ കേട്ടോ. ഈ ടോട്ടൽ ജി ആർ ഇ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഇവര് ഇവരുടെ കൂടെ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ടോട്ടൽ നോക്കുമ്പോൾ എത്രയാണ്, 72 പറഞ്ഞത് കേട്ടോ. ക്ലിയർ ആയല്ലോ അല്ലേ, അതൊന്ന് നോട്ട് ചെയ്തേക്കാം. 72 ഓക്കെ, ഈ ടോട്ടൽ ആണ് 70 കേട്ടോ. And the candidates appearing only in CLAT. Only in CLAT എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമുക്കൊന്ന് കാണിച്ചേക്കാം. ഓക്കെ, ഓൺലി ക്ലാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ, ഇപ്പം ഇത്രയും ഈ ഒരു കോമൺ പോർഷൻ എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്, ഈസ് വെയർ 1/36 ഓഫ് ദ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ ജി ആർ ഇ അല്ലേ. അപ്പോൾ ജി ആർ ഇയിൽ അപ്പിയർ ചെയ്ത 72 അതിൻ്റെ 1/36 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്, ഇത് ക്ലിയർ ആയല്ലോ. ഓൺലി ഇൻ ക്ലാറ്റ് കിട്ടിയത്, അപ്പം 72 1/36 എന്ന് പറഞ്ഞാൽ 2% മാത്രമാണ് ക്ലാറ്റിൽ അപ്പിയർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ബോത്ത് ഇൻ ജി മാറ്റ് ആൻഡ് ക്ലാറ്റ്, ജി മാറ്റ് ആൻഡ് ക്ലാറ്റ് ബട്ട് നോട്ട് ഇൻ ജി ആർ ഇ. ഓക്കെ, ജി മാറ്റ് ആൻഡ് ക്ലാറ്റ് ബട്ട് നോട്ട് ഇൻ ജി ആർ ഇ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ അല്ലേ, ഈ കാണിച്ചേക്കാം ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു പോർഷൻ. ഓക്കെ, കാരണം ജി ആർ ഇ ആയിട്ട് കോമൺ വരാനും പാടില്ല, ജി മാറ്റും ക്ലാറ്റും ആയിട്ട് കോമൺ ആയിട്ട്. ഓക്കെ, ഈ ഒരു പോർഷൻ ആണത്. ഓക്കെ, ഇത് എത്രയാണ് പറഞ്ഞേക്കുന്നത്, 55. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഓൺലി ഇൻ ജി മാറ്റ്. ഓൺലി ഇൻ ജി മാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, ആരുമായിട്ട് കോമൺ ഇല്ലാത്ത പോർഷൻ. എന്താ പറഞ്ഞേക്കുന്നത്, ഓൺലി ഇൻ ജി മാറ്റ് ആർ 65 സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഓൺലി ഇൻ ക്ലാറ്റ് അല്ലേ. അപ്പോൾ ക്ലാറ്റിൽ മാത്രം
അപ്പിയർ ചെയ്യുന്നേക്കാൾ 65 കൂടുതലാണ് ഓക്കെ അപ്പം ഫ്ലാറ്റിൽ അപ്പിയർ ചെയ്യുന്നത് 2% പ്ലസ് 65 എന്നാണ് പറഞ്ഞത് അല്ലേ നെക്സ്റ്റ് പോയിന്റ് നോക്കുക നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ ഓൺലി ജി ആർ ഇ ഇസ് 160/3% ഓക്കെ ഈ പോയിന്റ് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമുക്ക് എന്താ മനസ്സിലായിരിക്കുന്നത് ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ് ടോട്ടൽ നമ്മൾ 100% എടുത്ത് 72% ജി ആർ ഇ ആണ് ജി ആർ ഇക്കാണ് അപ്പിയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ബാക്കിയുള്ള എത്ര ഉണ്ടായിരിക്കും ബാക്കിയുള്ള 28% ആൾക്കാരും അല്ലേ ഈ ബാക്കി 28% ആൾക്കാരായിരിക്കും ഈ 2% പ്ലസ് 65 അല്ലേ കാരണം ഇത് ടോട്ടൽ ഈ ജി ആർ ഇ എന്ന് പറഞ്ഞ ഈ വട്ടം ടോട്ടൽ 72 ബാക്കി എല്ലാം കൂട്ടുമ്പോൾ എത്ര വരുന്നത് ടോട്ടൽ 100 28% അല്ലേ അപ്പോൾ 28% എത്രയായിരിക്കും വരുന്നത് ഈ മൂന്ന് വാല്യൂസ് ഒന്ന് കൂട്ടുക അപ്പോൾ 4% പ്ലസ് 65 പ്ലസ് 570 പ്ലസ് 50 എന്ന് പറഞ്ഞാൽ 120 എത്ര വരുന്നേക്ക് 28% വാല്യൂ 4% പ്ലസ് 120 അല്ലേ അങ്ങനെയാണെങ്കിൽ എത്ര വരും 4% പ്ലസ് 120 ഓക്കെ അങ്ങനെയാണെങ്കിൽ 24% വാല്യൂ 120 ഓക്കെ അങ്ങനെയാണെങ്കിൽ 1% എത്രയാണ് 5% 5 വാല്യൂസ് ഇനി കണ്ടുപിടിക്കുകയല്ലോ ഓക്കെ 1% 5 72% എത്രയായിരിക്കും 72% 360 ഓക്കെ 2% എത്രയാണ് 10 ഓക്കെ 2% എന്താണ് 10 എത്രയായിരിക്കും വരുന്നത് 10 + 65 എന്ന് പറയുമ്പോൾ 75 നമ്മളിവിടെ ഒരു ലാസ്റ്റ് പോയിന്റ് വിട്ടായിരുന്നു അല്ലെ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ ഓൺലി ജി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു പോർഷൻ പറഞ്ഞാൽ കോമൺ വരാത്ത പോർഷൻ ഓക്കെ ഈ ഒരു പോർഷൻ ടോട്ടലാണ് 360 അതിൽ ഈ പോർഷനെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങും കോമൺ ആയിട്ട് വരാത്ത അല്ലേ ഈസ് 160/3% മോർ ദാൻ ദ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഇൻ ജി മാറ്റ് ഉള്ളത് ജി മാറ്റ് ഓൺലി 75 അല്ലേ 160/3% എന്ന് പറഞ്ഞാൽ എത്രയാ 0 ക്യാൻസൽ ചെയ്താൽ 8/15 മോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ആഡ് ചെയ്യുക അതായത് 23/15 ഇൻറ്റു അപ്പിയറിംഗിന് ഓൺലി ജി മാറ്റ് എത്ര പേര് സ്റ്റുഡൻറ്റ് 75 അല്ലേ 5 ക്യാൻസൽ ചെയ്താൽ ആൻസർ എത്ര വരും 23 × 5 അല്ലേ എത്ര വരും 115 ഓക്കെ 115 ആണ് എന്താണ് ജി ആർ ഇയിൽ മാത്രം അല്ലേ ജി ആർ ഇ മാത്രം എഴുതുന്ന സ്റ്റുഡൻസ് എത്രയാണ് 115 ഓക്കെ ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു ഇത് മാത്രം ഒന്ന് അല്ല ഇത്രയും സോൾവ് ചെയ്ത് നമ്മൾ വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിരുന്നു ഓക്കെ അപ്പോൾ ഇനി 7th എക്സാംസ് തീർച്ചയായിട്ടും അല്ല ഈ ഒരു ടൈപ്പ് നോക്കാം ഇത് വെൻഡയഗ്രാം മാത്രമല്ല ബേസിക് ആയിട്ടുള്ള അല്ല നമ്മൾ SBI ക്ലർക്ക് പ്രിലിംസിൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു കേസിലായിട്ട് ഓക്കെ അതേ ടൈപ്പ് ഒന്ന് രണ്ട് ഷിഫ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഫസ്റ്റ് ഷിഫ്റ്റിൽ വന്ന ഒരു ടൈപ്പ് ഓഫ് കേസ് ലെറ്റാണ് ഓക്കെ അപ്പോൾ 7th ഓഗസ്റ്റിൻ്റെ സ്റ്റുഡൻസിന് എക്സാം ഉള്ളവരോട് പറയാനുള്ളത് ക്വാണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക ഡി എയിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക നമ്പർ സീരീസിൽ റോങ്ങും മിസ്സിങ്ങും രണ്ടും നോക്കുക ക്വാഡ്രാറ്റിക് ഒന്ന് സ്ട്രോങ് ആക്കുക ഈസി ആയിട്ടാണ് വരുന്നത് കേസ് ലെറ്റ് ഒന്ന് നോക്കി പോവുക ഇനിയുള്ള ദിവസം ഒരാഴ്ച ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ആ ദിവസം കൊണ്ട് അറിയാവുന്ന കേസ് ലെറ്റും മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള കേസ് ലെറ്റ്സും ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരുന്നു റീസണിങ് കുറച്ചുകൂടി നന്നായിട്ട് നോക്കുക അവിടെയാണ് ഈ പല സ്റ്റുഡൻസും പറഞ്ഞത് അതായിരുന്നു കുറച്ചുകൂടി സ്കോറിംഗ് ടോപ്പിക് കേട്ടോ അപ്പം അതിൻ്റെ പസിൽസും നമ്മുടെ മെമ്മറി പേജ് ഓൾറെഡി സക്സസ് അക്കാഡമി കൊച്ചിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പോയി ഒന്ന് കാണുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനൊക്കെ പറയും ഓക്കെ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓഗസ്റ്റ് 1 നിങ്ങളുടെ എക്സാം ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അറ്റംപ്റ്റ്സ് ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ദിസ് ഇസ് ആശിഷ് മാത്യു സൈനിങ് ഓഫ് താങ്ക് യു വെരി മച്ച്